എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ കെപിസിസി യോഗത്തിൽ വിഴിഞ്ഞം കരാറിനെ ചൊല്ലി തർക്കം ഉമ്മൻചാണ്ടിയെ വിമർശിച്ച് വി എം സുധീരനും വി ഡി സതീശനും പി സി ചാക്കോയും പാർട്ടിയിൽ കരാറിനെക്കുറിച്ച് ചർച്ച നടത്തിയില്ലെന്ന് എം എം ഹസൻ അഴിമതി ഉണ്ടെങ്കിൽ കരാർ റദ്ദാക്കണമെന്നും ആവശ്യം ശ്രീവത്സം ഗ്രൂപ്പിന് 425 കോടിയുടെ അനധികൃത സ്വത്തുണ്ടെന്ന് ആദായ നികുതി വകുപ്പിന്റെ പ്രാഥമിക കണക്ക് എൻ കെ ആർ പിള്ളയുടെ 28 അക്കൗണ്ടുകൾ കണ്ടെത്തി കേരളത്തിലേക്ക് ഒഴുകിയത് കോടികൾ പിള്ളയുടെ ദേശവിരുദ്ധ ഇടപെടലുകൾ പരിശോധനയിൽ പിള്ളയ്ക്കുള്ള രാഷ്ട്രീയ ബന്ധം അന്വേഷിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല ജിഷ്ണു കേസ് സിബിഐക്ക് കൈമാറാൻ സർക്കാർ തീരുമാനം കുടുംബത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചു സെൻകുമാറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകുന്നു പേഴ്സണൽ സ്റ്റാഫായി അനിൽകുമാറിനെ തുടരാൻ അനുവദിക്കില്ലെന്ന് സർക്കാർ കന്നുകാലി വിൽപ്പന നിയന്ത്രണത്തിൽ വ്യക്തത വരുത്തി അന്തിമ വിജ്ഞാപനം പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ പശുവിന്റെ പേരിലുള്ള അക്രമങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് ആർ എസ് എസ് മുഖപത്രം ഹിന്ദുത്വത്തെ അടുക്കള മതമായി ചിത്രീകരിക്കരുത് മധ്യപ്രദേശിൽ വീണ്ടും കർഷക ആത്മഹത്യ 24 മണിക്കൂറിനിടെ ആത്മഹത്യ ചെയ്തത് 3 കർഷകർ നാളെ ശിവരാജ് സിംഗ് ചൌഹാനും പ്രതിപക്ഷ നേതാക്കളും മൻസോറിൽ കർഷക പ്രശ്നത്തിൽ ഭാരത ബന്ദ് നടത്താൻ പ്രതിപക്ഷ നീക്കം വിഴിഞ്ഞം കരാറിൽ അഴിമതി ഉണ്ടെങ്കിൽ പദ്ധതി റദ്ദാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉമ്മൻചാണ്ടിയാണ് യോഗത്തിൽ ഈ നിർദ്ദേശം വെച്ചത് എന്നാൽ കരാറിനെ മുൻനിർത്തി പി സി ചാക്കോ വി എം സുധീരൻ വി ഡി സതീശൻ എന്നിവർ ഉമ്മൻചാണ്ടിക്കെതിരെ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു വിഴിഞ്ഞം കരാർ സംബന്ധിച്ച് രാഷ്ട്രീയകാര്യ സമിതിയിൽ പി സി ചാക്കോ ഉയർത്തിയ വിമർശനം കരാർ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടു എന്നായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും ഉമ്മൻചാണ്ടി പാർട്ടി ഫോറത്തിൽ വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നായിരുന്നു വി എം സുധീരൻ്റെ വിമർശനം വി ഡി സതീശനും ഇവർക്കൊപ്പം ചേർന്നു എന്നാൽ സുധീരനുമായി ഇടഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് വിജയം വിഴിഞ്ഞത്തിൻ്റെ പേരിലായിരുന്നുവെന്ന് കെ മുരളീധരൻ ഓർമ്മിപ്പിച്ചു പാർട്ടി ഫോറത്തിൽ ചർച്ച നടത്തിയില്ലെന്ന വിമർശനത്തെ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസൻ പിന്നീട് വാർത്താസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ടായിട്ട് പറയാൻ പറ്റില്ലല്ലോ പലതും ചർച്ച ചെയ്തിട്ടുണ്ട് യോഗത്തിലും പല പരാമർശങ്ങളും പല ചർച്ചകളും വരും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല പാർട്ടി ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഈ കരാറിനെ പറ്റി കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തിരുന്നു ചർച്ച ചെയ്തിരുന്നു പാർട്ടിക്കകത്ത് പ്രത്യേകമായ ചർച്ച ഒന്നും നടന്നിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല കെ എം മാണിക്കെതിരായ വീക്ഷണം മുഖപ്രസംഗം യോഗത്തിൽ ചർച്ചയായി മാണിക്കെതിരെ പത്രം നടത്തിയ വിമർശനം അതിരു കടന്നെന്നും വീക്ഷണം ചുമതലക്കാരോട് വിശദീകരണം തേടണമെന്നും രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ രമേശ് ചെന്നിത്തല പലഘട്ടങ്ങളിലും പ്രതിരോധിച്ചു ഒടുവിൽ യോഗം കരാറിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയ സി എ ജി റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞു ഇതിലൂടെ വിഴിഞ്ഞം കരാർ റദ്ദാക്കാൻ സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയാണ് കെ പി സി സി ഉയർത്തുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം ഈ വിഷയത്തിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ് ശ്രീ രാജു എബ്രഹാം സി പി ഐ എം ശ്രീ എലിയാസ് ജോൺ ശ്രീ ജേക്കബ് ജോർജ് ശ്രീ എ സജീവൻ ശ്രീ സി ആർ നീലകണ്ഠൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പാർട്ടിയിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ കരാറിൻ്റെ വിശദാംശങ്ങൾ പാർട്ടിയെ അറിയിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നിട്ടുള്ള വിമർശനം മുൻ കെ പി സി സി പ്രസിഡന്റ് തന്നെ ആ വിമർശനം ഉന്നയിക്കുന്നു മൂന്നംഗങ്ങൾ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിമർശനം ഉന്നയിക്കുന്നു ശരിയല്ലേ ഇത് പാർട്ടി ചർച്ച ചെയ്ത് ഇതിന്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ സി എ ജിക്ക് ഇങ്ങനെ ഒരു വിമർശനം പറയേണ്ടി വരുമായിരുന്നോ സി എ ജി തന്നെ ഇപ്പോൾ വെള്ളത്തിലായിരിക്കല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതികൂല സി എ ജി ആണ് അദ്ദേഹം യാഥാർത്ഥമായ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് റിപ്പോർട്ടുണ്ടാക്കുന്ന തെളിയാൻ പോകുന്നത് പിന്നെ ഈ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിയണം ഏതായാലും പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്തില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ചർച്ച ചെയ്തിട്ടില്ല തുറന്നു പറഞ്ഞല്ലോ ഞങ്ങള് എല്ലാവർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ ഇത് എത്ര വിവാദമായി ആ കാലത്ത് തന്നെ ആ ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒരു വിവാദം ഉണ്ടാക്കുകയല്ലേ ഒരു വിവാദം ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ചെയ്യേണ്ട എന്താ വി എസ് പറഞ്ഞ ചെയ്യട്ടവര് വി എസ് പറഞ്ഞമാതിരി നിർത്തിവെക്കട്ടെ ധൈര്യമുണ്ട് ചെയ്യട്ടവര് അല്ല അതെങ്ങനെ പറ്റും അങ്ങനെ ഒന്ന് വിഴിഞ്ഞ പദ്ധതിയുടെ നിർമ്മാണം നിർത്തിയാൽ ഒന്ന് ആ പദ്ധതി തന്നെ ഇല്ലാതായി പോകുന്ന മട്ടിലുള്ള പ്രതിഫലനം ഉണ്ടാകുമെന്ന് മാത്രമല്ല അദാനി ആർബിട്രേഷന് പോകും സർക്കാരിന് എത്ര വലിയ നഷ്ടമുണ്ടാകും സർക്കാർ ഒരു നഷ്ടം ഉണ്ടാവില്ല അതിൻ്റെ അർത്ഥം എന്നാ ആ കരാർ കുഴപ്പമില്ലെന്നല്ലേ രണ്ടും കൂടെ പറ്റില്ല ഗവൺമെൻറ്റിന് ഞങ്ങളുടെ വാദം അവിടെയാണ് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ഞങ്ങൾ പറഞ്ഞത് ഒന്നെങ്കിൽ ഗവൺമെൻറ് ഓൺ ചെയ്യണം ഇത് കുഴപ്പം ഞാൻ കുഴപ്പമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ലാവിൽ ആദ്യത്തെ പ്രതി ആരെയാണ് ഫസ്റ്റ് പ്രതി വിദേശ കമ്പനി ചെയർമാൻ അല്ലേ അപ്പോൾ അങ്ങനെയുണ്ട് ഇവിടെ ആരാ പ്രതിയാണ്ട് ആദ്യത്തെ പ്രതി ഗൗതമ അദാനിൽ വരേണ്ടത് അപ്പം ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കൺവിക്ഷൻ ഉണ്ട് അഴിമതി ഉണ്ട് കൺവിക്ഷൻ ഉണ്ട് ചെയ്യേണ്ടത് എന്താ അന്വേഷണം വെക്കണം ഇത് ആദ്യം കരാറ് മാറ്റി വെക്കണം അതെന്ത് ചെയ്യാതെ അപ്പോൾ രണ്ടും കൂടെ ചെയ്യണം ശരിയല്ലോ ഞങ്ങൾക്കിത് വേണം
ഇത് ഏറ്റവും ബെസ്റ്റ് കരാറാണ്, ഞാൻ കുഴപ്പമില്ല, ഇത് ഈ പദ്ധതി വന്നാൽ മതിയാവും, സ്വപ്ന പദ്ധതിയാണ്, അതിൻ്റെ ക്രെഡിറ്റ് കൂടെ എടുക്കുകയും വേണം. അവരല്ല ഇപ്പോൾ തട്ടിയത്, ഞാൻ അതിലേക്ക് വരാം. ശ്രീ രാജു അബ്രഹാം ഈ കരാർ റദ്ദാക്കുന്നില്ല, വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെടുന്നുണ്ട് ആവർത്തിച്ച്. പക്ഷേ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു, വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന്. അഴിമതി ഉണ്ട് എങ്കിൽ, അഴിമതിയുള്ള ഒരു കരാറാണെങ്കിൽ ആ കരാറുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. അതിൻ്റെ പ്രത്യാഘാതം എന്തായാലും അഴിമതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ അർത്ഥം ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും ചെയ്തതിൽ തെറ്റില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്നല്ലേ ശ്രീ രാജു അബ്രഹാം? അല്ല, വിഴിഞ്ഞം കരാറ് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ തന്നെ വ്യക്തമാക്കിയ കാര്യമുണ്ട്, അത് വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ഇപ്പോൾ CNRAG റിപ്പോർട്ട് വന്നപ്പോഴാണ് വിഴിഞ്ഞം കരാർ സംബന്ധിച്ച് അതിൻ്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 80,000 കോടി രൂപയുടെ അമിത ലാഭം അദാനിക്ക് വന്നിരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താ? അപ്പം ഇവിടെ ക്രമക്കേടുണ്ട്. ആ ക്രമക്കേട് സംബന്ധിച്ച് ഉള്ള അന്വേഷണത്തിനാണ് ജുഡീഷ്യൽ അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ കരാറ് സംബന്ധിച്ച് റദ്ദാക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ അവിടെ ക്ലോസ് ഉണ്ട്, ഉമ്മൻചാണ്ടി ഒപ്പുവെച്ചിരിക്കുന്ന ക്ലോസിനകത്ത് ഈ കരാർ റദ്ദാക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പെനാൽറ്റി സംസ്ഥാനം കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ആ പെനാൽറ്റി എത്ര കോടി വരും? വലിയ ലഭ്യമായ വിവരം അനുസരിച്ച് വളരെ വലിയ സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതിന് മുടക്കാൻ കഴിയുന്നതിനുമൊക്കെ എത്രയോ ഇരട്ടി 5,000 കോടിയാണ് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് മുടക്കുന്നത്. അതിൻ്റെയൊക്കെ എത്രയോ കൂടുതലുള്ള പണമാണ് പെനാൽറ്റി ഇനത്തിൽ സംസ്ഥാനത്തിന് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഇത്തരം കരാറുകൾ, ഈ അത് പ്രാദേശികമായ കരാറാണെങ്കിലും അന്താരാഷ്ട്ര കരാറുകളാണെങ്കിലും ഇത്തരം കരാറുകൾ സംബന്ധിച്ച് ഒരു ഗവൺമെന്റ് റദ്ദാക്കാൻ കഴിയും. ശരി, ഈ കരാർ ഒരു പ്രധാനപ്പെട്ട കമ്പനിയുമായി ഒപ്പുവെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ഒരു കരാർ റദ്ദാക്കുന്നതിന്റെ പ്രത്യാഘാതം എന്നുള്ളതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ഡോമിനിക് പ്രസന്റേഷൻ ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതുകൊണ്ടാണ് സർക്കാർ കരാർ റദ്ദാക്കാത്തതെന്ന്. എന്റെ പ്രശ്നം ഇപ്പോൾ അതല്ല. ഇപ്പോൾ സർക്കാരിന്റെ ഒപ്പമുള്ളവരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഏതെങ്കിലും നേതാക്കളോ അല്ലല്ലോ ഈ വിമർശനം ഉന്നയിക്കുന്നത്, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ് ഈ വിമർശനം ഉയരുന്നത്. ഞാൻ ചോദിക്കട്ടെ, KPCCയുടെ മുഖം ആരാ പറയേണ്ടത്? വി എം സുധീരൻ ഫേസ്ബുക്കിൽ എഴുതിയല്ലോ, വിഴിഞ്ഞം പദ്ധതിയുടെ വ്യവസ്ഥകൾ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്ന CAG റിപ്പോർട്ട് അതീവ ഗൗരവതരമാണ്, ഇതിനെക്കുറിച്ച് സമഗ്ര പരിശോധന വേണം. ആയിക്കോട്ടെ, അതിന്റെ അല്ലേ പരിശോധിക്കുന്ന ഗവൺമെന്റ്? അത് പരിശോധിക്കേണ്ട ആരാ? ഗവൺമെന്റ് അല്ലേ? പിന്നെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഇന്ന് എന്ത് നമുക്കാർക്ക് അറിയില്ലല്ലോ, അത് പങ്കെടുത്ത അറിയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കരാറിനെ KPCC എൻഡോഴ്സ് ചെയ്തിരിക്കുന്നത്, അതാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ ലോജിക്കൽ കൺക്ലൂഷൻ ഞങ്ങൾ എത്തിയത് അല്ലെ, ഞങ്ങൾ പറയില്ല അങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വളരെ ഈ കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ കരാറിന് 100% അന്നെ ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യാണ്. എൻഡോഴ്സ് ചെയ്യുന്ന KPCC പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു കരാറിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ആ കരാറിൽ ഗവൺമെന്റ് സംശയം ഗവൺമെന്റ് ചെയ്യേണ്ടത്, നിങ്ങൾ കരാറിന്ന് പിന്മാറണം. നീലകണ്ഠൻ, ഒന്ന്, ഇതിലൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട് CAG കത്തയച്ചിരിക്കുകയാണ്, അത് പ്രകാരം CAG ഇതിന്റെ ഓർഡർ റിപ്പോർട്ട് പരിശോധിക്കുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മാത്രമല്ല, ഇപ്പോഴും തുറമുഖ സെക്രട്ടറി സ്ഥാനത്തുള്ള തുറമുഖ സെക്രട്ടറിയും ഇതേ ഒരു ആവശ്യം CAG മുമ്പ് വെച്ചിട്ടുണ്ട്, അത് പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഈ കരാറിനെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും അല്ല. ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകണം എന്താ വെച്ചാൽ, കോൺഗ്രസിനകത്ത് വഴക്ക്, UDF LDF തമ്മിൽ വഴക്ക്, ഇനിയിപ്പോൾ BJP എന്താ നിലപാടെന്ന് അറിയില്ല. ഈ ചക്കളത്തി പോരാട്ടത്തിനിടയിൽ കേരളത്തിൻ്റെ 80,000 കോടി രൂപ നഷ്ടപ്പെടാൻ പോകുന്നു എന്നതാണ് സത്യം. അഴിമതി രണ്ടാമത്തെ വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം, അഴിമതി അതിലേക്കുള്ള വഴി മാത്രം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നെന്താ? എന്താ CAG റിപ്പോർട്ടിൻ്റെ അർത്ഥം? ഇപ്പോൾ നമ്മൾ 2G സ്പെക്ട്രം ഇതുപോലെ ചർച്ച ചെയ്തതാണ്. 2G സ്പെക്ട്രം CAG റിപ്പോർട്ടിൻ്റെ അർത്ഥം എന്തായിരുന്നു? 176,000 കോടി രൂപ സർക്കാരിന് നഷ്ടപ്പെടുന്നു. അതിനാരാണ് കാരണക്കാർ? അത് കണ്ടുപിടിക്കേണ്ടത് വേറെയാണ്. അത് ക്രിമിനൽ അന്വേഷണമാണ്, ജുഡീഷ്യൽ അന്വേഷണം അല്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നഷ്ടം വരുന്നുവെങ്കിൽ എന്ത് നഷ്ടം വന്നിട്ടാണെങ്കിലും ഈ കരാർ പുനഃപരിശോധിക്കണ്ടേ? ഈ കരാർ പുനഃപരിശോധിക്കണമെന്ന് പറയാൻ എന്താ സർക്കാരിന് മടി? VS അച്യുതാനന്ദൻ അത്രേ പറഞ്ഞുള്ളൂ.
ഈ കരാർ പുനഃപരിശോധിക്കണം. ഈ കരാറുമായി അതിന്റെ പ്രായോഗികത മാത്രമല്ല സിആർ, ഇതൊരു പ്രസംപ്റ്റീവ് ലോസ് ആണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അങ്ങനെയൊക്കെ ആകും എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാമെന്നേ ഉള്ളൂ. അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. ഇതൊരു തുറമുഖ പദ്ധതിയാണ്. ഇത് സി എ ജി വിഭാവനം ചെയ്യുന്നത് പോലെ മുന്നോട്ട് പോയി ഇതിന്റെ 40 വർഷം കഴിയുമ്പോൾ ഇത്ര ലാഭം അദാനി കമ്പനിക്ക് കിട്ടണമെന്നൊന്നുമില്ല. ഇത് ഏറ്റെടുക്കാൻ വലിയ റിസ്ക്കുള്ള പദ്ധതിയാണ്. ഇവിടെ എത്ര കാലമായി ബിഡ് ചെയ്യുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് പരസ്യം കൊടുക്കുന്നു, പക്ഷേ ആരും എടുക്കാൻ വരുന്നില്ല. അത്ര ലാഭകരമായ പദ്ധതികളാണെങ്കിൽ മറ്റ് കമ്പനികൾ വരണ്ടേ? അങ്ങനെ ഒടുവിൽ ഒരു അദാനിയെ കിട്ടിയ ഒരു കരാർ ഉണ്ടാക്കി, അദാനി കരാർ അല്ല, അവിടെയാണ് പ്രശ്നം. അങ്ങനെ ഏതെങ്കിലും അവിടെ അവിടെയാണല്ലോ സി എ ജി എന്നുള്ളവരുടെ ഏറ്റവും വലിയ വില. എന്താ എന്താണ് 2G സ്പെക്ട്രത്തിൽ സി എ ജി പറഞ്ഞത്? 2G സ്പെക്ട്രത്തിലും സി എ ജി കണ്ടെത്തിയത് ഇത്ര രൂപ ഇന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നഷ്ടം വരുമായിരുന്നു. 2G സ്പെക്ട്രം ഇന്ത്യ മുഴുവൻ ആഘോഷിച്ച കേസല്ലേ? CPM എന്താ 2G സ്പെക്ട്രത്തിൽ എടുത്ത നിലപാട്? അങ്ങനെ വരുമായിരുന്നെങ്കിൽ 2G സ്പെക്ട്രവുമായി മുമ്പോട്ട് പോകട്ടെ എന്നാണോ CPM എടുത്ത നിലപാട്? അല്ലല്ലോ. അന്ന് മൻമോഹൻ സിംഗിനോട് അങ്ങനെ അല്ലല്ലോ CPM. മാത്രമല്ല ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ പണം പോകും എന്നുണ്ടെങ്കിൽ പോകില്ല എന്ന് ഉറപ്പാക്കേണ്ട ജോലി കേരളത്തിലെ ഗവൺമെന്റിന്റെയാണ്, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെയാണ്. അതാണ് താങ്കളുടെ പോയിന്റ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എ സജീവൻ, 2G സ്പെക്ട്രവുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ? രണ്ടിടത്തും CAG നഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ സമാനകഥകൾ ഈ രണ്ട് കേസിലും ഉണ്ടോ? 2G സ്പെക്ട്രം കേസിൽ നമുക്കറിയാം, അന്ന് ടെലികോം മന്ത്രിയായിരുന്ന എ രാജ 4 ടെലികോം കമ്പനികളെ വഴിവിട്ട് സഹായിക്കാനായി കട്ട് ഓഫ് ഡേറ്റ് നേരത്തെയാക്കി കൊടുത്ത് അതിന് കിക്ക് ബാക്ക്സ് സ്വീകരിച്ചിരുന്നു. അങ്ങനെ കോഴ സ്വീകരിക്കാൻ വേണ്ടി ചില കടലാസ് കമ്പനികൾ ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെയാണ് അതിനെ ഒരു അഴിമതി കേസ് എന്നുള്ള നിലയിലേക്ക് വളർത്തിയത്. അതല്ലാതെ ഈ 176,000 കോടിയുടെ നഷ്ടം എന്നുള്ള CAGയുടെ കണ്ടെത്തൽ മാത്രമല്ല, അതിൽ അഴിമതി ഉണ്ടായിരുന്നു. പക്ഷേ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CAG ഒരു കണക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ കണക്കിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് തർക്കമുണ്ട്, തുറമുഖ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തർക്കമുണ്ട്. ഒന്നുകൂടി ഈ കണക്കുകൾ പരിശോധിക്കാൻ CAG ശശികാന്ത് ശർമ്മ നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ്. ഒരുപക്ഷേ കുറച്ചും കൂടിയും ശക്തമായ ഒരു ഓഡിറ്റിംഗ് നടന്നേക്കാം. അതിൻ്റെ റിസൾട്ട് വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിനപ്പുറത്ത് ഇവിടെ ഒരു അഴിമതി ഉണ്ട് എന്ന് പറയാനുള്ള വസ്തുത നമ്മുടെ മുൻപിൽ ഇപ്പോഴുണ്ടോ? അല്ല, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പം പിന്നെ 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട രീതിയിൽ അവിടെ കൃത്യമായിട്ട് അഴിമതി കണ്ടെത്തിയിരിക്കുന്നു, അത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ CAG റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ആ CAG റിപ്പോർട്ട് തന്നെ അത് വീണ്ടും ഒരു പരിശോധനയ്ക്ക് വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ CAG തന്നെ അതൊന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഈ കരാർ റദ്ദാക്കണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ലാത്ത രീതി നടപടിയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വിവരക്കേടായിട്ട് മാറും. കാരണം CAGന് അടുത്ത പരിശോധനയിൽ ഇത് ഈ പറഞ്ഞതൊക്കെ തങ്ങൾ നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞ പരാമർശങ്ങളൊന്നും ശരിയല്ല എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ വീണ്ടും കരാർ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കുട്ടിക്കളിയായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ ചെയ്ത് വളരെ കൃത്യമായിട്ട കാര്യമാണ്, CAG റിപ്പോർട്ട് വന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിന്, ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CAGക്ക് ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുള്ള ഈ പരാതി, അദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് CAG ഇതൊന്നും പരിഗണിക്കില്ല എന്ന് പറഞ്ഞാൽ CAG ഇത് പരിഗണിക്കുകയാണ്. അപ്പോൾ ആ പരിഗണിച്ചതിന് ശേഷം ഉണ്ടാകുന്ന റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ ഫലം എന്താണെന്ന് അറിയണം. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇതൊരു വൻ അഴിമതിയാണ് അല്ലെങ്കിൽ സർക്കാർ ഇത്ര വലിയൊരു നഷ്ടം ഉണ്ടാക്കിയെന്ന് കണക്കാക്കണമെങ്കിൽ CAGയുടെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് അതുവരെ കാത്തിരിക്കണം എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക്, ഇപ്പോൾ എന്തിനിങ്ങനെ വിമർശനം ഉയർത്തുന്നു എന്നുള്ളതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ഏലിയാസ് ജോൺ, ഉമ്മൻചാണ്ടി മാത്രമല്ല തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജെയിംസ് വർഗീസും CAG ശശികാന്ത് ശർമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഒരു പരിശോധന കൂടി ഇക്കാര്യത്തിൽ നടക്കും. ഓഡിറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിരുന്ന ആർ തുളസീധരൻ പിള്ള ഇക്കാര്യത്തിൽ നേരത്തെ എടുത്തിട്ടുള്ള നിലപാട്, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപടി അവധാനതയില്ലാതെ ആവർത്തിക്കുകയാണ് ഈ CAGയുടെ റിപ്പോർട്ടിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. അങ്ങനെ മുൻവിധിയോടുകൂടി CAG പെരുമാറിയിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ ഇപ്പോൾ ഈ പദ്ധതി നടക്കുന്ന സമയത്ത് വിമർശനങ്ങൾ ഉന്നയിക്കാതിരുന്ന VM സുധീരനും VD സതീശനും PC ചാക്കോയും ഒക്കെ വിമർശനം ഉന്നയിക്കുന്നതിൽ കാര്യമുണ്ടോ? അല്ല, അവരുടെ കയ്യിൽ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഈ CAGയുടെ റിപ്പോർട്ട് അവർക്ക് കിട്ടിയപ്പോഴായിരിക്കും ആധികാരികമായി പാർട്ടിക്കകത്ത് സംസാരിക്കാൻ അവർക്ക് ആയുധം കിട്ടുന്നത്. നാളെ വരെ ഞങ്ങളെപ്പോലുള്ള കുറച്ചു പേരും കുറെ മാധ്യമങ്ങളും കരാർ ഒപ്പിടുന്നതിന് മുമ്പ് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് അത് സർക്കാരിനെതിരായിട്ടുള്ള നീക്കമാണെന്നാണ്. അപ്പോൾ VM സുധീരൻ ഒരുപക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് എടുത്തിരുന്നു കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ. അദ്ദേഹം കുറഞ്ഞ പക്ഷം ഈ കരാറിലെ അപാകതകൾ എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. പഠിച്ചു കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ഈ അപകടം ധരിപ്പിച്ചിരുന്നു.
അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഇതിന്റെ അപകടം ധരിപ്പിച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ഇതൊന്നുകൂടി പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം കേരള ഗവൺമെന്റിന് ലഭിച്ചിരുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്ന ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ വസ്തുത പാർട്ടിയെ ബാധിച്ചു തുടങ്ങി ജനങ്ങളുടെ മുമ്പിൽ പാർട്ടി കുറ്റക്കാരാണെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിക്കുള്ളിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും പരാതി കൊടുക്കാതെ വേറെ എന്താണ് ചെയ്യേണ്ടത്? അവർ കുറ്റം ആരോപിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ആകെ ചെയ്യാവുന്നുള്ളത് ഞങ്ങളെ തൂക്കിക്കൊല്ലരുത്, തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്ന് പറയുവാനുള്ള ഒരു ഒരു ജുഡീഷ്യൽ മാർഗം അവർ സ്വീകരിച്ചു. പരാതി എഴുതി കൊടുത്താൽ കുറച്ചുകൂടി കാലതാമസം കിട്ടും, അതനുസരിച്ച് കുറച്ചുകൂടി നാള് ചർച്ച ചെയ്ത് മാറിക്കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിൽ ഇതിന്റെ രാഷ്ട്രീയം നമുക്ക് സംസാരിക്കണമല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ അദാനി വിഴിഞ്ഞത്ത് തുറമുഖം പണിയുന്നതിൽ. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഈ ഗൗതം അദാനിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സ്പോൺസറായിരുന്ന ആൾ. ഈ ഗൗതം അദാനിയുടെ വിമാനത്തിലായിരുന്നു രാജ്യമെമ്പാടും നരേന്ദ്രമോദി കറങ്ങിക്കൊണ്ടിരുന്നത്. 72,000 കോടി രൂപ ഇപ്പോൾ വിവിധ പൊതുമേഖലാ ബാങ്കുകൾക്കായി കടം കുടിച്ചുക വരുത്തിയിട്ടുള്ള ആളാണ്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി ജർമ്മനിയിൽ പോയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു ഈ ബിസിനസ്മാൻ. അങ്ങനെ പ്രധാനമന്ത്രിയുമായും BJP ഉള്ള അടുപ്പത്തിന്റെ പേരിൽ വിവാദ നായകനായ ഗൗതം അദാനി കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇവിടെ തിരിച്ചെത്തി ഉമ്മൻചാണ്ടിയോട് VM സുധീരനോടും മറ്റു പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളോടും ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ട് അതിനൊന്നും നിൽക്കാതെ വളരെ തിടുക്കത്തിൽ ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടി ഒരു നടപടി എടുത്തതിൻ്റെ, ഈ കരാർ ഉണ്ടാക്കാം അതുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനമെടുത്തതിൻ്റെ പിന്നിലുള്ള പൊരുളാണ് ഇപ്പോൾ ഒരു പക്ഷേ VM സുധീരൻ ആരായുന്നത്. അതായത് ഞാൻ സുധീരനെ കുറിച്ചൊന്നും പറയുന്നില്ല, പറയാത്തതും പരിസരം പറയാത്തതുണ്ടാവട്ടെ, അദ്ദേഹത്തെയൊക്കെ വിട്ടോളാം. ഞങ്ങൾ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട വേദിയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. UDF അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഹൈക്കമാൻഡ് ചില ആപ്രിഹെൻഷൻ പറഞ്ഞു, അതും ഉമ്മൻചാണ്ടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇത് വലിയ ക്യൂ നിൽക്കുകയായിരുന്നു സാധാരണ പറഞ്ഞിട്ട്. എത്ര കാലമായത്? MV രാഘവൻ തുടങ്ങിയ പ്രോജക്റ്റാണ്, 1991 ശ്രീ ലീഡർ ശ്രീ മഞ്ഞാനി MLA അന്ന് തുടങ്ങിയ. എത്ര കൊല്ലമായത്? ആരെല്ലാം നോക്കിയത്? ആർക്കും വരുന്നുണ്ടത്? ഇതിപ്പോൾ നിങ്ങളൊക്കെ ഇത് CR ഒക്കെ പറഞ്ഞാൽ ആരെ വന്ന് കാത്ത് നിൽക്കണം, ഞങ്ങൾക്ക് തായോ തായോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ 80,000 കോടി കാര്യം പറഞ്ഞല്ലോ, ഒരു കാര്യം CAG നോക്കിയിട്ടില്ല. 15 വർഷം കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റ് അവരാണ്. ഒറ്റ പൈസ കേരളം മുടക്കേണ്ട കാര്യമില്ല. അതുകൂടെ കൂട്ടുമ്പോഴേക്കും വളരെ താഴുത്, അതൊന്നും അതൊക്കെ അവർ CAG നോക്കിക്കൊള്ളത്. അപ്പോൾ അങ്ങനെ വളരെ ഏകപക്ഷീയമാണ്. പിന്നെ ALS ജോൺ ആരാ? അദ്ദേഹം എന്താ ധരിച്ചിരിക്കുന്നത്? CAG റിപ്പോർട്ടെന്ന് അന്തിമ റിപ്പോർട്ടല്ല. ഈ CAG റിപ്പോർട്ട് കിട്ടിയാൽ ആരാ നോക്കേണ്ടത് അസംബ്ലിയുടെ? അത് PUC നോക്കും. PUC നോക്കി PUC ആണ് ഗവൺമെൻറ് പറയേണ്ടത്. എന്താണ് PUC വേണമെങ്കിൽ തള്ളായി റിപ്പോർട്ട്. പാർലമെൻറ്റിൽ PSC ഉണ്ടായിരുന്നു, അതിനുള്ള ജോയിൻ പാർലമെൻറ്റ് കമ്പനി, അവർക്കാണ് അധികാരം. അല്ല, ഈ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വലിയ ജഡ്ജിയൊന്നുമല്ല CAG എന്ന് പറയുന്നത്. CAG റിപ്പോർട്ട് കൂലങ്കഷമായി പരിശോധിക്കാനും CAG വരുത്താം കമ്മിറ്റിക്ക്, PUC വരുത്താം. അത് ചോദിക്കാം, ഈ പാര നിങ്ങൾ എന്തുകൊണ്ട് എഴുതി, ഇവിടെ റെക്കോർഡുണ്ടല്ലോ, അങ്ങനെ റിപ്ലൈ പറഞ്ഞാൽ മതിയാവും. അപ്പോൾ വളരെ കൂലങ്കഷമായി CAG വരുത്തി ചർച്ച ചെയ്യാൻ സ്കോപ്പ് ഇനിയുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടാണ്. എന്ത് 80,000 കോടി രൂപ സ്റ്റേറ്റിന് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണത്? ഒരു കാര്യം ഉത്തരവുള്ളൂ അതിനകത്ത്. ഇതാണ് നമ്മുടെയൊക്കെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ ഇനി ഒരാൾ ഒരു വ്യവസായയുടെ വരില്ല. അതുകൊണ്ടുകൂടെ ആയിരിക്കാം രാഷ്ട്രീയം പറഞ്ഞിട്ട് പോലും പിണറായി വിജയന് ഇടതുപക്ഷ മുന്നണിയും ഇത് മറ്റു തരത്തിലേക്ക് പോകത്തതെന്ന് എൻ്റെ വിശ്വാസം. അല്ല, പിണറായി വിജയൻ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഈ കരാർ ഇപ്പോൾ റദ്ദാക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിണറായി വിജയന്റെ മുൻപിൽ ഉണ്ടാകും. പക്ഷേ അവർ ഈ കരാർ ഒപ്പിട്ട വേളയിൽ വിമർശനം ഉന്നയിച്ചതാണ്. ഇതേ പിണറായി വിജയൻ അഴിമതി ആരോപണം ഉന്നയിച്ചതാണ്. അവൻ കണ്ടാണ് കരാർ വളരെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ കരാർ, നിങ്ങൾ കണ്ടിട്ടില്ലേ അത്? ഇപ്പൊ എന്താ ആരാ കാണാത്ത കരാർ? ഇതെന്ത് രഹസ്യമല്ലല്ലോ അത്? അല്ല, അപ്പൊ ഈ കരാറിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് CAG അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. പറഞ്ഞ കാര്യമുണ്ട്. അതിനു മുൻപ് ശ്രീ രാജു എബ്രഹാം ഈ കരാറിനെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അതല്ലാതെ VS അച്യുതാനന്ദൻ മാത്രമായി ആക്ഷേപം ഉന്നയിച്ച ഒരു വിഷയമല്ല. പിണറായി വിജയനാണ് 6,000 കോടി രൂപയുടെ അഴിമതി ഈ വിഴിഞ്ഞം വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആരോപിച്ചത് ദേശാഭിമാനിയുടെ ലീഡ് സ്റ്റോറി ആയിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വികസനം മുടക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർ നിങ്ങളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. അത് വേറെ കാര്യം. അന്നുന്നയിച്ച അഴിമതി ആരോപണം തെളിയിക്കാനുള്ള നല്ല ഒരു അവസരമാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. CAG കുറേ അധികം
പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നഷ്ടസാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കരാറുമായി മുന്നോട്ട് പോകാം, വികസനമാണ് പ്രധാനം എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുമ്പോൾ വളരെ അഗ്രസീവായി ഈ സ്ഥിതിവിശേഷത്തെ ഉപയോഗിക്കുന്നില്ല സി പി ഐ എം, അല്ലെങ്കിൽ ഇല്ല സർക്കാർ എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ? ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ 100% ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കാ സംശയം? അപ്പം ഞങ്ങൾ അന്ന് ഉദ്ദേശിച്ച അഴിമതിയുടെ വ്യാപ്തി അത് വളരെ കൂടി. കാരണം ഇത്ര കാലഘട്ടത്തിനുള്ളിൽ എത്ര കപ്പലുകൾ ഇവിടെ വരും, ഇതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള കപ്പലുകളുടെ എണ്ണം കുറയാൻ സാധ്യതയില്ല. കാരണം ഇത് പിന്നെ ദുബൈ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിംഗപ്പൂര്, അല്ലെങ്കിൽ കൊളംബോ, അതിനേക്കാൾ ആഴം കൂടിയ സ്ഥലമാണ്. അപ്പം വലിയ വെസലുകളൊക്കെ ഇവിടെ വരും. അപ്പൊ ആ ഒരു വലിയ വരുമാനം, ആ വലിയ ലാഭം ഇതിനകത്തുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നിയമസഭയിൽ ഈ ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഈ CNAG റിപ്പോർട്ട് വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ഈ ആക്ഷേപം, ഞാൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു എന്ത് ഉണ്ട് ഇതിനെ സംബന്ധിച്ച് മറുപടി. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല നിയമസഭയിൽ. VD സതീശൻ നിയമസഭയിലുണ്ട്, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഞാൻ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ഞാനും ഡോമിനിക്കും പങ്കെടുത്ത ചർച്ചയിൽ, ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ശ്രീ അന്ന് KPCC പ്രസിഡന്റ് VM സുധീരനാണ്, VM സുധീരനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹം മിണ്ടിയില്ല. അദ്ദേഹം ഇപ്പോഴാണ് ഇപ്പോൾ എന്തിനു പറയുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ശ്രീ രാജു അബ്രഹാം, ശ്രീ എ സജീവൻ, VM സുധീരൻ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാട് സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടുള്ള നേതാവാണ്. KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, മെത്രാൻ കായൽ അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ മദ്യത്തിന്റെ കാര്യത്തിൽ, ഒപ്പം ഈ പാട്ടക്കരാർ ലംഘിച്ച തോട്ടങ്ങളുടെ കാര്യത്തിൽ, ഇവയുടെയൊക്കെ കാര്യത്തിൽ VM സുധീരന്റെ നിലപാട് സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. സർക്കാരിന്റെ തീരുമാനം സർക്കാർ പിൻവലിക്കുകയായിരുന്നു, ഉത്തരവുകൾ മരവിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഈ വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് സമാനമായ ഒരു നിലപാട് അദ്ദേഹം എടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതിനപ്പുറത്ത് വളരെ കർശനമായ ഒരു നിലപാട് അന്ന് എടുക്കാതിരുന്ന VM സുധീരൻ ഇന്ന് പാർട്ടിയിൽ ചർച്ച വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കണം? തീർച്ചയായിട്ടും സുധീരൻ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള, ഈ കരാറിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. ഇപ്പം നേരത്തെ ഡൊമിനിക് ചോദിച്ചില്ലേ, ഇത് നേരത്തെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നില്ലേ, നിങ്ങളൊക്കെ കണ്ടുകൂടായിരുന്നു ചോദിച്ചില്ലേ, അത് അത്ര എളുപ്പമല്ല. ഇപ്പം മെത്രാൻ കായലിൻ്റെ പ്രശ്നമാണെങ്കിലും ഈ ബാർക്കോഴ പ്രശ്നമാണെങ്കിലൊക്കെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇതൊരു കരാറാണ്, സാങ്കേതികമായിട്ട് കുറേ പ്രശ്നങ്ങളുള്ളതാണ്, അത് എളുപ്പത്തിൽ ഒരു കൃത്യമായിട്ടും അതിനെ ഫോളോ ചെയ്യുന്ന, അതിനൊക്കെ ആ വിഷയത്തിൽ അവഗാഹമുള്ള ആളുകൾക്ക് മാത്രമാണ് എളുപ്പത്തിൽ അതിൻ്റെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് എല്ലാവർക്കും കരാറിനെ കുറിച്ച് അറിയാം, ആ കരാർ വായിച്ചാൽ പോലും എളുപ്പത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഇത് CAG കൃത്യമായിട്ടും ഓരോന്നും അക്കമിട്ടുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴാണ് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. സുധീരനും സ്വാഭാവികമായിട്ട് അത് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് സുധീരൻ സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കിയെടുത്തത് വളരെ വൈകിയിട്ടായിരിക്കണം. കാരണം ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഇതിന് പിന്നാലെ പോകുന്ന ഓരോ ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയാൻ, ഇപ്പോൾ തുളസീധരൻ പിള്ള എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് എഴുതിയത്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്, അദ്ദേഹം ഈ വിഷയത്തിൽ അവഗാഹമുള്ള ആളാണ്. പക്ഷെ അതേപോലെ മറ്റൊരാൾക്ക് പറയാൻ പറ്റണമെന്നില്ല. ഉമ്മൻചാണ്ടിക്ക് പോലും കൃത്യമായിട്ട് ഇത് ഓരോന്നും വിശദീകരിക്കാൻ പറ്റണമെന്നില്ല. അദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും, അതിന് പിന്നാലെ കിട്ടുന്ന കാശിൻ്റെ കാര്യം, അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും ഇതിന്റെ സാങ്കേതികത്വം ആളുകളെ ബോധ്യപ്പെടുത്താവുന്ന 90s ആദ്യം മുതൽക്ക് ചർച്ചയാകുന്ന ഒരു പദ്ധതിയാണല്ലോ ഇവിടെ. ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ, അതിന് മുൻപുള്ള സർക്കാർ, അതൊക്കെ ഈ പദ്ധതിയുമായി പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല തവണ ഇങ്ങനെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഈ പറയുന്ന സ്വകാര്യ പങ്കാളിയെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വകാര്യ പങ്കാളിയെ തേടാൻ തീരുമാനമായത് മുതൽ, പക്ഷേ ആളുകൾ വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഈ ബിഡിങ്ങിൻ്റെ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ പോലും അപേക്ഷിക്കുന്ന ഘട്ടം വരുമ്പോൾ അപേക്ഷിക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് സർക്കാരിന് പ്രീ ബിഡിങ് മീറ്റിംഗ് ഒക്കെ വെക്കേണ്ടി വന്നു. എന്നിട്ടും ഈ പറയുന്ന നിക്ഷേപകരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഒടുവിൽ അദാനി എന്ന് പറയുന്ന സ്വകാര്യ പങ്കാളി വരുന്നത്. അവരെ സംബന്ധിച്ച് ഇതിന് ലാഭവും നഷ്ടവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അങ്ങനെ ഇരിക്കെ അവരുടെ കൂടി ആശങ്കകൾ ഒരു പക്ഷേ സർക്കാർ ചില കാര്യങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറത്തുള്ള അഴിമതി എവിടെയാണ് ഇതിൽ? അല്ല, ഇത് അവിടെയാണ് പ്രശ്നം. ഒന്ന്, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇതിൽ അഴിമതി രണ്ടാമത്തെ വിഷയമായിട്ടാണ് കാണുന്നത്. ഇവിടെ സർക്കാരിന് നേരത്തെ ഇവിടെ സജീവൻ പറഞ്ഞു, ഇപ്പോൾ കരാർ റദ്ദാക്കാൻ നമ്മൾ പറഞ്ഞില്ല, കരാർ പുനഃപരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. CAG റിപ്പോർട്ട് വന്നോട്ടെ, CAG റിപ്പോർട്ട് അതുവരെ
ഈ പ്രോജക്റ്റ് മുമ്പോട്ട് പോയാലുള്ള കുഴപ്പം എന്താ? ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് സി എ ജി റിപ്പോർട്ട് പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്ന് കണ്ടാൽ എന്ത് ചെയ്യും? പിന്നെ അഴിമതിയുടെ കാര്യം, സി എ ഈ 2G സ്പെക്ട്രത്തിൻ്റെ ലെവലിൽ ഇത് എത്തിയിട്ടില്ല. 2G സ്പെക്ട്രം എപ്പോഴാണ് അവിടെ എത്തിയത്? സി എ ജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ CBI അടക്കം അന്വേഷണം നടത്തി, ക്രിമിനൽ അന്വേഷണം നടത്തി, അതിലെ ക്രിമിനൽ ഗൂഢാലോചന അടക്കം കണ്ടെത്തുമ്പോഴാണ് ആരാണ് അഴിമതിക്കാരെന്ന് അറിയാം. ഇവിടെ അതൊന്നും ഞാൻ പറയുന്നില്ല ഉമ്മൻചാണ്ടി കാശ് മേടിച്ചെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കാശ് മേടിച്ചെന്നോ നമ്മളെ അഭിപ്രായമില്ല. ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണോ ഈ കരാർ ചെയ്തത്? അഴിമതി നിരോധന നിയമത്തിൻ്റെ 13(1)(b) വകുപ്പനുസരിച്ച് സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന ഒരു പ്രവർത്തനം സർക്കാർ ചെയ്താൽ അത് അഴിമതിയിൽ തന്നെയാണ് പെടുക. ഇറ്റ് ഈസ് ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ജുഡീഷ്യൽ അന്വേഷണം. എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു സാധനം. കാരണം CAG ഇപ്പോൾ നേരത്തെ സജീവൻ പറഞ്ഞവർ CAG അവസാന വാക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ CAG ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണത്, ഇലക്ഷൻ കമ്മീഷൻ പോലെ. ആ അതോറിറ്റിക്ക് ഇത് അവർക്ക് ഇതിന് കൊടുത്ത റൈറ്റ് കൊടുത്തിട്ടുണ്ട്. PSC ചെയ്യാം, പക്ഷെ PSC ഇത് അവരുടെ ഡിസ്ക്രിപ്ഷൻസ് തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, PSC കണക്ക് അറിയാത്ത കാര്യം, ഞാൻ മെമ്പർ ആയിരുന്ന PSC PUC അബ്സല്യൂട്ട് പവേഴ്സ് ഉണ്ട് അസംബ്ലി കമ്മിറ്റിക്ക്. അങ്ങനെ തള്ളാം. അങ്ങനെയുള്ള ഒരു തർക്കത്തിലേക്ക് പോകണം. ശരി, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ 2G സ്പെക്ട്രത്തിന്റെ CAG റിപ്പോർട്ട് പരിശോധിച്ചല്ലോ. പക്ഷെ ആ പരിശോധന പി ചിദംബരത്തിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ചിദംബരം അല്ല, സോറി, PC ചാക്കോയുടെ കമ്മിറ്റി ഉണ്ടായിരുന്നു, JPC ഉണ്ടായിരുന്നു. പക്ഷെ അന്വേഷണം വേറെ വഴിക്ക് പോയി. അതിൽ ഇവിടെ അഴിമതി അല്ല, അതിന് ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് CAG റിപ്പോർട്ട് വെച്ച് കേസെടുക്കാൻ പറ്റില്ല. CAG റിപ്പോർട്ട് വെച്ച് അത് വരുന്ന അസംബിളിയുടെ പ്രോപ്പർട്ടി ആണ്, അസംബ്ലിയാണ് തീരുമാനിക്കേണ്ടത് വേണമെന്നുള്ളത്. അസംബിളിയുടെ കോൺസ്റ്റിറ്റ്യൂൻ ആണ് PSC അവിടെ പറയുന്നത്. 2G സ്പെക്ട്രം കേസിൽ ഒരു PSC അല്ല തീരുമാനിച്ചത്, ഗവൺമെന്റിന് മുമ്പിൽ അത് വന്നു, കോടതിയിൽ അത് ചെന്നു, കോടതി പറഞ്ഞു അന്വേഷിക്കണമെന്ന്. കോടതിയാണ് അന്വേഷിക്കാൻ പറഞ്ഞത്, അന്വേഷിക്കാൻ പറഞ്ഞത് എന്റെ പ്രശ്നമല്ല. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സമയം വൈകിക്കാൻ മാത്രമാണ്, ബൈയിങ് ടൈം. ജുഡീഷ്യൽ അന്വേഷണത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ജുഡീഷ്യൽ അന്വേഷണം ഒരു വാലിഡ് അല്ല. അത് വേണോ? അത് ശരിയാണ്, മന്ത്രിസഭയ്ക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, വേണമെങ്കിൽ വെക്കാം. അതുപോലെ അത് എപ്പോഴാണ് വരികയെന്നറിയില്ല. വന്നാൽ തന്നെ CAG ഇപ്പൊ നേരത്തെ സജീവം പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ടെക്നിക്കൽ പോയിന്റ് ആണ് ഇവിടെ വരേണ്ടത്, അല്ലാണ്ട് ലീഗൽ ജുഡീഷ്യൽ കരാർ ഒപ്പിട്ടോന്നുള്ള ലീഗൽ പോയിന്റ്. ശരി ശരി, ഇവിടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നമ്മൾ ഈ കരാറിന്റെ സങ്കീർണമായ വ്യവസ്ഥകളൊന്നും പരിശോധിക്കാത്ത ഏറ്റവും ലളിതമായ കാര്യം എടുത്താൽ തന്നെ പ്രശ്നങ്ങൾ കാണാമല്ലോ. സാധാരണ എല്ലാ PPP പദ്ധതികളുടെയും തുറമുഖവുമായി ബന്ധപ്പെട്ട PPP പദ്ധതികളുടെയും കരാർ കാലാവധി 30 വർഷമാണ്. 2005 താങ്കൾ മന്ത്രിയായിരിക്കുന്ന വേളയിൽ തുറമുഖ കപ്പൽ വ്യവസായ നയം ഉണ്ടായപ്പോൾ അപ്പോഴും 30 വർഷമാണ്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ ശുപാർശ പ്രകാരം 30 വർഷമാണ് കരാറ്. 2013 വരെയുള്ള ടെണ്ടർ നോട്ടീസിലും വിജ്ഞാപനത്തിലൊക്കെ 30 വർഷമാണ്. ഇവിടെ ഇതാ 40 വർഷമായിരിക്കുന്നു കരാർ കാലാവധി എന്നുള്ളത് കൊണ്ട് മാത്രം ഗൗതം അദാനിക്ക് ലാഭം 29,217 കോടി. അതായത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ലേറ്റ്, അതെല്ലാം ഞാൻ എടുത്ത് കാണിച്ചത്, പ്ലാനിംഗ് കമ്മീഷൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സാധനം ഇറക്കിയിട്ടുണ്ട് PPP. പക്ഷെ പലരും വരാത്തോടെ അവർ പറഞ്ഞു ഇത് 40 ആക്കി ഉയർത്താന്ന് പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിലാണ് 40 ആക്കിയത്. അല്ല, ഇതിനു ശേഷമാണല്ലോ കുളച്ചൽ തുറമുഖത്തിന് അനുമതി കിട്ടിയത്. കുളച്ചൽ തുറമുഖത്തിന് കരാർ PPP സെയിം മോഡലാണ്, 30 വർഷം കരാർ കാലാവധി. അവിടെ ആൾ വന്നോണ്ടായിരിക്കും, ഇവിടെ ആൾ വരുന്നില്ലല്ലോ. ഒരു സംശയം വേണ്ട, 40 കൊല്ലാക്കാന്ന് ഏറ്റവും പ്ലാനിംഗ് കമ്മീഷൻ ഡയറക്റ്റീവ് ഉണ്ട്. അത് രണ്ട് മിനിറ്റ്സ് കാണിച്ചല്ലോ. സംസ്ഥാന താല്പര്യം സംരക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ സ്വകാര്യ കമ്പനിക്ക് 29,217 കോടി. ഞാൻ ചോദിക്കട്ടെ, IFC എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ മറ്റേ ഒരാളോ ഫൈനാൻസ് കമ്മീഷൻ ആണല്ലോ റിപ്പോർട്ടുണ്ട്, VS കാലത്ത് ആ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടോ? അല്ല, പറഞ്ഞൊക്കെ അവര് പറഞ്ഞിരിക്കുന്നത് ഇത് ഫീസിബിൾ അല്ലെന്നാണ്. അതാണ് ഈ പ്രശ്നം. ഇപ്പൊ മിസ്റ്റർ നമ്മുടെ MLA പറഞ്ഞല്ലോ, റാന്നി MLA പറഞ്ഞല്ലോ, അദ്ദേഹം എന്നാ പറഞ്ഞത്, ഇഷ്ടംമാര് കപ്പൽ. ആ റിപ്പോർട്ടാണ് എന്റെ ബേസിക് പ്രശ്നം മുഴുവൻ. ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ഫീസിബിൾ അല്ല എക്കണോമിക്കലി. പിന്നെ ആരാ എടുക്കുന്നത്?
നീട്ടി നൽകാവുന്ന കാലാവധി 20 വർഷമാക്കിയിട്ടുണ്ട് സമാനമായ വിധത്തിൽ. അവിടെയും ലാഭം. ഒരു കാര്യം ഞാൻ പറയാം, ഈ കരാറിന്റെ അകത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. 30+10 എന്നുള്ളത് 40+20 എന്നുള്ളതായി. അവരില്ല അങ്ങനെ ഇല്ല. ഞാൻ എന്തുകൊണ്ടാണ് വരാത്തത്? എങ്ങനെ വരാത്തത്? എങ്ങനെയാ? 40 വർഷമാണ് കരാർ കാലാവധി. അതെ, നിബന്ധനകൾ പാലിച്ചാൽ 20 വർഷം കൂടി സർക്കാരിന് നീട്ടിക്കൊടുക്കാം. നീട്ടിക്കൊടുക്കും. അത് ഒബ്ലിഗേറ്ററി അല്ലല്ലോ. അത് വേണേ കൊടുത്താ പോരെ. പിന്നെ വേറെ നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ. 15 കൊല്ലം കഴിഞ്ഞാൽ അത് 19 കമ്മീഷൻ ചെയ്യും. 15 അല്ല, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നോക്കാതെ മുഴുവൻ സിഎജിയുടെ കാണിച്ച ഏറ്റവും ഫോളോ ചെയ്തല്ലേ. ഈ പറഞ്ഞ ഒറ്റ കാര്യം മാത്രം പരിശോധിക്കാമെങ്കിൽ 11-ാമത്തെ വർഷമാണ് ഗൗതം അദാനിക്ക് 2,454 കോടി രൂപ തിരികെ കിട്ടുക. അതായത് അവരുടെ മുടക്ക് മുതൽ തിരികെ കിട്ടുക. ആ വർഷം മുതൽ എന്ന് ആര് പറയുന്നു? സി എ ജി പറയുന്നു. ആ വർഷം എത്ര ഷിപ്പ് വന്നാലേ പറയും. നിങ്ങൾ ആദ്യം പറഞ്ഞ കറക്റ്റ്, ഈ പ്രസന്റി ലോസ് പറഞ്ഞാൽ ഇത് മുഴുവൻ വഷളാക്കുന്നത് IFC റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എക്കണോമിക്കലി ഫീസിബിൾ അല്ല. ഞാൻ അങ്ങനെയുള്ള ഒരു പ്രോജക്ട് ആണ് എടുത്തിരിക്കുന്നത്. സി എ ജി പറയുന്നു 11-ാമത്തെ വർഷം മുതൽ മുടക്ക് മുതൽ തിരികെ കിട്ടുമെന്ന്. ആ വർഷം മുതൽ സംസ്ഥാന സർക്കാരിന്റെ വരുമാന വിഹിതം കിട്ടിയാൽ അത് സി എ ജി ആണ് തീരുമാനിക്കണം കേട്ടോ എന്നുള്ളത് IFC റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ വർഷം മുതൽ അല്ല, വേണ്ട, ഇത് മുടക്കു മുതൽ തിരികെ കിട്ടുന്ന വർഷം മുതൽ സംസ്ഥാന സർക്കാരുമായി വരുമാന വിഹിതം പങ്കിടാമല്ലോ. അങ്ങനെയാണെങ്കിൽ 2,454 കോടി രൂപയാണ് സർക്കാരിന് കിട്ടുക. അപ്പൊ അത് നഷ്ടമായിരിക്കുന്നു ഈ കരാർ കൊണ്ട്. അല്ല, എന്ന് സി എ ജി മാത്രം പറഞ്ഞ പോരല്ലോ. ഭരണഘടനാ സ്ഥാപനമായ പിന്നെ ആരാണ് പറയേണ്ടത്? ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. സി എ ജിക്ക് തോന്നുന്നത് ചെയ്യാൻ പറ്റുമോ? സി എ ജിക്ക് അവർക്ക് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് പേപ്പേഴ്സ് കൊടുക്കണം. നാട്ടിലെ നിയമങ്ങളുണ്ട്. കാലാകാലം വരുന്ന ഗവൺമെന്റ് സർക്കുലേഴ്സ് ഉണ്ട്. അതൊക്കെ വെച്ച് അവർക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ല, കണ്ണും പൊട്ടി സ്റ്റേജിൽ വരാൻ പറ്റുമോ? ശരി, ശ്രീ ഏലിയാസ് ജോൺ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചതാണ്. ഒന്ന്, കരാർ കാലാവധി 40 വർഷമാക്കി ദീർഘിപ്പിച്ചു കൊടുത്തു. 30 വർഷം എന്നുള്ള നേരത്തെയുള്ള നില മറികടന്നുകൊണ്ട്. രണ്ടാമത്തേത്, വരുമാന വിഹിതം പങ്കിടൽ. സംസ്ഥാന സർക്കാരിന് 15-ാമത്തെ വർഷമേ വരുമാന വിഹിതം കിട്ടുള്ളൂ എന്ന് വരുന്നത് 2,454 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കും സർക്കാരിനെ സംബന്ധിച്ചെന്ന് സി എ ജി കണ്ടെത്തിയിരിക്കുന്നു. അതിൽ കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗമായിരുന്നവർക്ക് സ്വാഭാവികമായ എതിർപ്പുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ സി എ ജി ചൂണ്ടിക്കാണിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളിൽ മെറിറ്റുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് വലിയ ക്രിമിനൽ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 40 വർഷം എന്നുള്ള ചർച്ച സി എ ജി കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ, വളരെ മുമ്പ് ഈ കരാറിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ട് സ്ഥാപനങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ഈ വി ജി എഫ് അനുവദിക്കുന്നതിന്റെ ജെയ്റ്റ്ലിക്ക് തൊട്ട് താഴെയുള്ള എംപവേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ രണ്ട് സ്ഥാപനങ്ങളും ഈ 40 വർഷം കരാറിൽ എഴുതി വെക്കരുത് എന്ന് കേരള സർക്കാരിനോടും തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും വിസിൽ എന്ന് പറയുന്ന കമ്പനി MDയോടും പലതവണ അവരുടെ എംപവേർഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 55-ാമത്തെയും 57-ാമത്തെയും യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാം. എവിടുന്നാണ് നിങ്ങൾക്ക് ഈ 40 വർഷത്തെ കണക്ക് കിട്ടിയെന്ന് ഇവരോട് ചോദിക്കുന്നു. ഇവർ മറുപടി പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ കൊടുത്തു എന്നാണ്. അവർ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ഏത് അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പരിശോധിച്ചിരിക്കുന്നത്? അപ്പൊ ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ, സി എ ജി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺഗ്രസിന്റെ ഉദ്യോഗസ്ഥന്മാർ, UPA സർക്കാരിന്റെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ 40 വർഷം എന്നുള്ള കണക്ക് ചോദ്യം ചെയ്യുന്നു. 15 വർഷം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന 1% വരുമാനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു. ഇത്തരം രേഖകളെല്ലാം പരിശോധിക്കണം ചർച്ചയിൽ പങ്കെടുക്കുന്നവർ. സി എ ജി റിപ്പോർട്ട് ഭരണഘടനാ സ്ഥാപനമാണ്, അത് അവസാന വാക്കല്ല എന്നല്ല പറയേണ്ടത്. ഇത് ഓരോ ഘട്ടത്തിലും കേരള ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് പോയിട്ടുള്ള ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചിട്ട് ഇവർക്ക് തൃപ്തികരമായ വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് അവസാനം ആസൂത്രണ കമ്മീഷനെ എടുത്തു വെച്ച് ഇവരെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ 40 വർഷം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കണം. അതേപോലെ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു വിഷയം, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇതൊരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയായി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ശ്രീ എലിയാസ് ജോൺ ചൂണ്ടിക്കാണിച്ച കേന്ദ്ര സർക്കാരിന്റെ DA ഉണ്ടല്ലോ, സാമ്പത്തിക കാര്യ വകുപ്പ്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിനുള്ള അപേക്ഷ കേരളം നൽകിയപ്പോൾ അവർ വെച്ചിട്ടുള്ള നിബന്ധന, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പോർട്ട് എസ്റ്റേറ്റ് വികസനം തുറമുഖവുമായി ബന്ധപ്പെട്ടവയോ തുറമുഖ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയുള്ളതോ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടാണ് ഇതിന് VGF ഫണ്ട് കിട്ടുന്നത്. പക്ഷേ
30% ഭൂമിയിൽ റിയൽ എസ്റ്റേറ്റ് വികസനത്തിന് കരാറുകാരന് അനുമതി കൊടുത്തപ്പോൾ ഈ പറയുന്ന നിബന്ധന ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിബന്ധന ഇല്ലാത്തത്? അങ്ങനെയുള്ള എല്ലാ കരാറിലും അങ്ങനെയാണ് വരുന്നത്. ഈ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇപ്പോൾ തമിഴ്നാട്ടിൽ എന്താ ചെയ്തത്? ഫ്രീ കൊടുക്കുകയല്ലേ ഭൂമി പലയിടത്തും, ആന്ധ്രയിൽ കൊടുത്ത ഭൂമി. കേരളത്തിൽ മാത്രം ഈ പ്രശ്നം മുഴുവനുള്ളൂ. അതുകൊണ്ട് ഒന്നും വരാത്തവിടെ ഈ വരുന്ന ആൾക്കാർ വെറും ബുദ്ധന്മാരല്ല വരുന്നത്. ഗൗതമ എന്ന പേരൊക്കെ അദ്ദേഹം ബിസിനസ്സുകാരല്ല വരുന്നത്, അദ്ദേഹം സന്യാസിയല്ലല്ലോ. ഈ വരുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെന്താ നോക്കുന്നത്? ഇത് വരികയും വേണം, നമ്മുടെ താല്പര്യം പരമാവധി പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. ഇത് നമ്മുടെ താല്പര്യം പ്രൊട്ടക്ട് ചെയ്താലോക്കെ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, 88 ഏക്കർ ഭൂമിയാണ് ഈ പറയുന്ന 30%. സംസ്ഥാന സർക്കാർ എടുത്തു കൊടുത്തിട്ടുള്ള കേരളത്തിൻ്റെ ഭൂമിയാണ്. 232 കോടി രൂപ വില വരുന്ന 88 ഏക്കറിലാണ് അതാൻ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് പണിയുന്നത്. നിങ്ങൾ നേട്ടമാണ് സർക്കാരിനുള്ളത്. നിങ്ങളെ ഇവിടെ ലുലു മോൾ വരുന്നുണ്ട്, പോർട്ടിൻ്റെ ഭൂമിയാണ്, 56 കോടി രൂപയ്ക്ക് പോർട്ട് കൊടുത്ത ഭൂമിയാണ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയങ്ങൾ പലപ്പോഴും മാറിയിരിക്കുകയാണ്. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പോഴും എഫ് എസ് സിയുടെ ഭൂമിയെ കുറിച്ചുള്ള പ്രശ്നം വരുന്നത്? അവിടെ ആ പോർട്ടിലേക്ക് കൊടുക്കുന്നതല്ല, അത് കരാറിന്റെ പാർട്ടല്ലേ. അവർക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കരാറിന്റെ ഭാഗമാണ് അത് തന്നെ. കരാർ അവസാനിപ്പോ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറും അവസാനിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ കരാർ അവസാനിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗമോ ഈ ഭൂമി? ആകുമല്ലോ. അങ്ങനെ അത് തിരിച്ചു കിട്ട് ഗവൺമെന്റിലേക്ക്. എല്ലാ കരാറും അങ്ങനെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറയുന്നത് എന്താണ്? സി എ ജിയുടെ കണ്ടെത്തെറ്റുണ്ട്, അതല്ലേ ഇപ്പൊ നിങ്ങൾ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്? അതവിടെ ഗവൺമെന്റ് അതിലെ ഒരു മിനിറ്റ്, പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുത്ത ഒരു മീറ്റിംഗ് പോലെ അങ്ങനെ തയ്യാറായില്ല, അങ്ങനെ തയ്യാറായില്ല. അതുകൊണ്ടാണ് അങ്ങനെ സ്ട്രോങ് ആയിട്ട് കത്തെഴുതിയിരിക്കുന്നത്. ഇപ്പോഴും ഗവൺമെന്റ് കൊടുത്ത ഒരു വിഷയം നോക്കിയില്ല, നോക്കാതെ ഏക റിപ്പോർട്ട് ഏകപക്ഷീയമാണ്. അതാണ് ഞങ്ങളുടെ വർക്കൗട്ടാണ്. ശരി, അതാണ്. ഇവിടെ ഭൂമി ഇവർക്ക് കൈമാറുന്ന ഏതാണ്ട് 240-250 ഏക്കറോളം ഭൂമി കൈമാറുന്നു. അതിലെ 33% എന്ന് പറയുന്നത് ഫ്രീ ഹോൾഡാണ്. അതും മറ്റ് ഭൂമി തമ്മിലുള്ള വ്യത്യാസം, ഈ 33% ഇവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്യാം, ഒരു കൺട്രോളും ഇല്ല. ബാക്കി സ്ഥലത്ത് അവിടെയാണ് VGF നിബന്ധന ലംഘിക്കുന്നത്. അങ്ങനെ ഫ്രീ ഹോൾഡ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഫ്രീ ഹോൾഡ് കൊടുത്താൽ അവിടെ വരുന്ന ഷോപ്പിംഗ് മാളും അല്ലെങ്കിൽ അതുപോലെ തിയേറ്ററും മറ്റ് ഫെസിലിറ്റീസും അത് റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ കയ്യിലുള്ള ഭൂമിയാണ്. അല്ല, അത് ഒന്ന്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം, VGF തരുമ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധന ഇവിടെ പാലിക്കപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ഈ പാർപ്പിട സമുച്ചയങ്ങളടക്കം ഉപ ലൈസൻസ് നൽകാൻ ഈ കരാർ ഈ കൺസെഷൻ കമ്പനിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, CAG കണ്ടെത്തുന്നത് പ്രകാരം പദ്ധതിയുടെ കരാർ തീരും നേരം പോർട്ട് എസ്റ്റേറ്റിലെ ഭൂമിയും ആസ്തികളും സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാകുമെന്ന് വ്യവസ്ഥ ഈ കരാറിലില്ല. ഉണ്ടല്ലോ, ഞാൻ ഇത് മുഴുവൻ തിരിച്ചു വരുമല്ലേ. എന്താ ബേസിക് കരാർ? എന്താണ് 40 കൊല്ലം കഴിയുമ്പോഴേക്കും മുഴുവൻ ഗവൺമെന്റിലേക്ക് വരുവാണ് പോർട്ട്. ഇതോ പോർട്ട് എല്ലാം കൂടെ ഉള്ളതാണ്, അല്ലെ? അവർക്ക് വന്നിരിക്കാൻ പറ്റുമോ അതിനകത്ത്? ഇത് മുഴുവൻ വേറെ വേറെ അബദ്ധം. നിങ്ങൾ മിണ്ടല്ലേ ഇപ്പോഴും. ഫിഷറീസ് ഹാർബർ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുഴുവൻ ഗവൺമെന്റാണ്. പക്ഷെ അങ്ങനെ എന്താ കാര്യം പറഞ്ഞത്? ശരി, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് CAG മനപ്പുറം. ശരി, അതാണ് താങ്കളുടെ വാദം. ശ്രീ രാജു എബ്രഹാം, ഈ തരത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള വിഷയങ്ങൾ CAG റിപ്പോർട്ടിനകത്ത് പിശകുകൾ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മത്സ്യബന്ധന തുറമുഖത്തിൽ നിന്ന് ഇവിടെ ഈ തുറമുഖം നടത്തുന്ന കമ്പനി യൂസർ ഫീ വാങ്ങിക്കും എന്ന് ഈ CAG റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അതിൻ്റെ പിറ്റേന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഒന്നില്ല, ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്ന്. എന്ന് പറഞ്ഞതുപോലെ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ CAG ചില നിഗമനങ്ങളിൽ എത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ സർക്കാരിനും തോന്നുന്നത് കൊണ്ടാണോ ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ശരിയായി പോകട്ടെ എന്ന് വിചാരിക്കുന്നത്? അതായത് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവിടെ ഫിഷിങ്ങിന് നമ്മുടെ അദാനിക്ക് പണം കൊടുക്കണം. രണ്ട്, പിന്നെ 30% അവിടെ റിയൽ എസ്റ്റേറ്റിന് കൊടുക്കുമ്പോൾ അതിനകത്ത് 10% മാത്രമേ കെട്ടിടം വെക്കാൻ അനുമതിയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ വ്യവസ്ഥയില്ല. ഇവിടെ 30% ആ സ്ഥലം പൂർണ്ണമായും കെട്ടിടം വെക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അടുത്ത പ്രശ്നം ഇതിനോട് ചേർന്നുള്ളത്,
എൻ്റെ കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഈ പോർട്ട് കേരളത്തിന് കിട്ടത്തില്ല. നമ്മുടെ മക്കളുടെ കാലഘട്ടത്തിലും ഈ പോർട്ട് കേരളത്തിന് സർക്കാരിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അത് ഇവിടെ അദാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ വാദം ശരിയല്ല. ഇത് വി എസ് ചിലപ്പോൾ തന്നെ ടെൻഡർ ക്ഷണിച്ചു, ചൈനീസ് കമ്പനി വന്നു, കേന്ദ്രം പാരവെച്ചു, ചൈന ആയതുകൊണ്ട് വേണ്ട. പിന്നെ വന്നപ്പോഴാണ് ഒരു കമ്പനി വന്നത്. പിന്നെ അവസാനം എന്താ, വി എസ് സർക്കാർ എടുത്ത തീരുമാനം, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് 5000 crore മുടക്കുന്നു, ബാക്കിയുള്ള പൈസ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇവിടെ വിഴിഞ്ഞും തുറമുഖവും ഉണ്ടാകണം. ആ നീക്കം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത്. തുടർന്ന് വരുന്നൊരു ഗവൺമെന്റ് അത്തരമൊരു നീക്കത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ നമുക്കിന്നൊരു അഭിമാനകരമായ ഒരു പ്രൊജക്റ്റായിട്ട് ഈ വിഴിഞ്ഞം പോർട്ട് മാറിയനെ. പിന്നെ ആ ലാസ്റ്റ് ഒരു കാര്യം കൂടി, ഞാൻ പി യു സിയുടെ മെമ്പറാണ്. ഞങ്ങള് കമ്മിറ്റി കൂടുമ്പോൾ സി ആൻഡ് ഡേ ജി ആളുകൾ പങ്കെടുക്കും, അതിനകത്ത് പങ്കെടുക്കാറുണ്ട്, സി ആൻഡ് ഡേ ജി പങ്കെടുക്കും. അപ്പൊ അങ്ങനെ പങ്കെടുക്കുമ്പോൾ സി ആൻഡ് ഡേ ജി കണ്ടെത്തിയ വിവരങ്ങളെ തുടർന്ന് ഇത്തരം വീക്ഷകൾ റെക്ടിഫൈ ചെയ്യാൻ, പരിഹരിക്കാൻ എന്താണ് നിർദ്ദേശം, അത്തരം നിർദ്ദേശങ്ങളാണ് ഈ പി യു സി കമ്മിറ്റി ഗവൺമെന്റ് നൽകുന്നത്. അതല്ലാതെ അത്തരം റിപ്പോർട്ടുകൾ തള്ളിക്കളയുന്ന ഒരു സംവിധാനം പി യു സി കമ്മിറ്റി ഇന്നേവരെ സ്വീകരിച്ചിട്ടില്ല. അതിന് പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. നാളെ ഇപ്പൊ പി യു സി കമ്മിറ്റിയുണ്ട്, കെ എസ് ഇ ബി ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ആ തരത്തിലുള്ളതാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെ അഴിമതി വിമുക്തമായി പോകാൻ കഴിയും, എന്തൊക്കെ കാര്യങ്ങളിൽ നടപടി എടുക്കണം, ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടാണ്, ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാടാണ് ഇനി ഇവിടെ സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പബ്ലിക് ആർട്ടിംഗ് കമ്മിറ്റി സാധാരണഗതിയിൽ ഒരു നിയമസഭാ കമ്മിറ്റി എന്ന നിലയിൽ സ്വീകരിക്കാറുള്ളത്. റൈറ്റ്, അതാണ് ശ്രീ എ സജീവൻ. ഇതിന്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി മെട്രോ പോലെ, കണ്ണൂർ വിമാനത്താവളം പോലെ യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന സൂചകങ്ങളിലൊന്നായി എടുത്തു കാണിച്ച ഒന്നാണ് വിഴിഞ്ഞം പദ്ധതി. അതുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിക്ക് വലിയ തോതിലുള്ള രോഷം അക്കാര്യത്തിൽ ഉണ്ടാകും. അത് അദ്ദേഹം ഏത് നിലയിൽ എത്തിപ്പോലും അദ്ദേഹം ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ടാണല്ലോ സി എ ജിക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പരാതി അയച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇത് അഴിമതി ആരോപണമായി ഉന്നയിക്കാൻ അവർ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു. അത് അരുവിക്കര തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ വികസനത്തിനെതിരാണ് ഇടതുപക്ഷം എന്ന ഒരു വാദം വന്നതോടുകൂടി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്പം തടസ്സം നേരിട്ടു. അപ്പോഴും വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർ നിയമസഭയിലടക്കം കുത്തകകൾക്ക് കൊടുത്തതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിക്കും, റദ്ദാക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അധികാരത്തിൽ എത്തി നിൽക്കുമ്പോൾ, ഇപ്പോൾ ഭരിക്കുന്ന വേളയിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നതിനപ്പുറത്ത് ഇന്ന് മുഖ്യമന്ത്രി ഒരു പൊളിറ്റിക്കൽ കമന്റ് പോലും പറയാൻ കോഴിക്കോട് തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ആലോചിക്കണം. ഒരു അഴിമതി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അഴിമതി ഏത് നിലയിലും ഞങ്ങളത് പിടിക്കും എന്നൊന്നും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല, മറിച്ച് അത് പരിശോധിക്കുകയാണല്ലോ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ കാണണം. ഇപ്പോൾ വളരെ ശക്തമായി ഈ പദ്ധതി ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഉമ്മൻചാണ്ടിയുടെ പരാതി, ഉമ്മൻചാണ്ടി ഇത് പുനഃപരിശോധിക്കണമെന്ന് സി ഒ ജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഫൈനൽ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ ഈ കരാർ റദ്ദാക്കുകയാണെങ്കിൽ, അത് തിരിച്ചാണെങ്കിൽ, തിരിച്ചടി വരുന്ന രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് സർക്കാരിന് വല്ലാത്തൊരു നഷ്ടമായിരിക്കും, വല്ലാത്തൊരു വലിയ തിരിച്ചടിയായിട്ട് മാറും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോഴൊരു റദ്ദാക്കലിലേക്ക് പോവാത്തതിന് ന്യായീകരിക്കാം. പക്ഷേ ഇത് സി എ ജി വീണ്ടും ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷവും ഇതിൽ കൃത്യമായിട്ട് രൂപത്തിൽ സർക്കാരിന് ഇത്രയധികം ഇത്ര കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഇത് അന്വേഷിക്കേണ്ടതാണെന്നുള്ള ഒരു തരത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വെച്ചുകൊണ്ട് കാര്യമില്ല, തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാരിന് ന്യായീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ന്യായ തീർച്ചയായിട്ടും ഒരു പുനഃപരിശോധന സി എ ജി നടത്തുന്നതിനിടയിൽ അത് റദ്ദാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പരാതിയൊക്കെ ശരിയാണ്, ഉമ്മൻചാണ്ടി പറയുന്നത് ശരിയാണെന്ന രൂപത്തിൽ സി എ ജി അത് അംഗീകരിക്കുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇപ്പോഴൊന്നും പ്രതികരിക്കാത്തത്. ഒരു പക്ഷേ ഇതിനെ തുടരുകയാണെങ്കിൽ സി എ ജി വീണ്ടും പറയുന്നത് കുഴപ്പം പിടിച്ചതാണ്, വലിയ നഷ്ടമുണ്ടാക്കുന്നതാണെന്ന് പറയുന്ന ഘട്ടത്തിൽ, അത് ഫൈനലായിട്ട് പറയുന്ന ഘട്ടത്തിൽ വീണ്ടും മൗനം ദീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നിലപാടിനെ നമുക്ക് സംശയിക്കാവുന്നതാണ്. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, സർക്കാർ ഇതിന് സ്വകാര്യ പങ്കാളിയെ തേടിക്കൊണ്ട് പരസ്യം കൊടുക്കുന്നു, പക്ഷേ വിജ്ഞാപനം ഇറക്കുന്നതല്ലാതെ ടെൻഡർ ഡേറ്റ് ആകുമ്പോഴേക്ക് ആളില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു യു ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇതുമാതിരി ഒരു പ്രീ ബിഡിംഗ് മീറ്റിംഗും കഴിഞ്ഞതിന് ശേഷം ഒരു പ്രഭാത വിരുന്ന് കെ വി തോമസ് എം പി, ഗൗതം അദാനിക്കും
കേരള മുഖ്യമന്ത്രിക്കും ഒക്കെ കൂടി നൽകിയതിന് ശേഷമാണല്ലോ ഇത് യാഥാർത്ഥ്യമാകുന്നതിലേക്ക് വരുന്നത്. അത് അപ്പോൾ രഹസ്യമായിരുന്നു, പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ സമ്മതിച്ചു എന്നുള്ളതിനപ്പുറത്ത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാകുന്നതിന് മുൻപ്, ഇത് പൂർണ്ണമായും സുതാര്യമായി നടക്കുന്നതിന് മുൻപ് ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അഴിമതി എന്ന് ആരോപിക്കുമ്പോൾ ഒരു ഘടകമാണല്ലോ. അദാനി ഉമ്മൻചാണ്ടി മാത്രമല്ല കണ്ടുള്ളൂ, കണ്ടത് വി എസിനെ കണ്ടില്ലേ? അല്ല, ഞാൻ കണ്ടിട്ടാണ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെന്നേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അവരെല്ലാവരെയും കാണും. അവര് ഉമ്മൻചാണ്ടി കണ്ടിട്ടുണ്ട്, അത് കഴിഞ്ഞ ദിവസം അക്ഷയ വീട്ടിൽ വെച്ചായിരുന്നു. അത് പരസ്യമായിട്ടുള്ള രഹസ്യമായിട്ട് കണ്ടതല്ലല്ലോ, പരസ്യമായിട്ട് കണ്ടതാണ്. പിന്നെ വി എസിനെ വന്ന് കണ്ടല്ലോ, അത് ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടല്ലോ, കോടിയേരെ കണ്ടല്ലോ. ബിസിനസ്സുകാർ സ്വാഭാവികമായിട്ട് എല്ലാവരും കാണും. അദ്ദേഹത്തിന് അന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് അവർക്കൊക്കെ വരാൻ മടിയാണ് കേരളത്തിൽ. ഒന്ന് ഇത് തന്നെ സ്ഥിതി, ഈ കാണുന്ന ഈ ബഹളം നമ്മുടെ ചാനലിനെല്ലാം കൂടെ കലക്കിൽ. അപ്പോൾ അവർക്ക് താല്പര്യമില്ല വരാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ വേറെ ആരും ഇല്ല എടുക്കാനായിട്ട്. ഇത് ഇത്തവണയോട് പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പോൾ ആ ഒരു വിളി ഒരു കാര്യം കാര്യം വന്നപ്പോഴാണ് അദ്ദേഹമായിട്ട് സംസാരിച്ച് അദ്ദേഹം എടുക്കുന്നത്. ഇതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ശരിയാണ്, വി എസ് അച്യുതാനന്ദനെയും കോടിയേരി ബാലകൃഷ്ണനെ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് അദ്ദേഹം ടെൻഡർ നേടിയതിനു ശേഷം ഇവിടെ വന്ന് രാഷ്ട്രീയ നേതാക്കളെ കാണുന്നു? അതുപോലെ അല്ലല്ലോ ടെൻഡറിന് മുൻപ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കാണുന്നത്? അതുപോലെ മുഖ്യമന്ത്രിയെ കാണുന്നത് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കൊടുത്താണല്ലോ. അദ്ദേഹം ഒറ്റ ടെൻഡറല്ലേ, അങ്ങനെ പറയുന്നത് നിങ്ങൾ, ഒറ്റ ടെൻഡറായിരുന്നു അദ്ദേഹം മാത്രമേ കൊടുത്തുള്ളൂ. അത് ഏകദേശം എഗ്രിയതിന് ശേഷമാണ് ഇവർ നമ്മൾ കാണുന്നത്. നിങ്ങൾ വെറുതെ വളച്ചൊടിക്കല്ലേ, ടെൻഡർ കിട്ടുന്നതിന് മുമ്പാണ് മീറ്റിംഗ്. അദ്ദേഹത്തിന് മാത്രം ഒറ്റ ടെൻഡറല്ലേ ഉള്ളൂ, പിന്നെ അങ്ങനെ പോയി മൂന്ന് പേരും വന്നില്ല, ഒരാളെ കൊടുത്തില്ല. അവർക്ക് അതിന് മുമ്പ് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അത് നിങ്ങൾ വളച്ചൊടിക്കുന്നതിന് ശരിയല്ല, ഒരിക്കലല്ല, ഇല്ല ഒരിക്കലല്ല. നിങ്ങൾ ഞാൻ പറയല്ല, നിങ്ങൾ ഞാൻ പറയല്ല, നമ്മുടെ ഈ ചർച്ചയൊക്കെ കേരളത്തിൽ ഒന്നും വരില്ല, ഒന്നും വേണ്ട. നമുക്ക് എല്ലാം പൂട്ടിയിട്ട് പഴയമാര് ലാൻഡ് കെട്ടിപ്പിടിച്ച ലാൻഡ് കെട്ടിപ്പിടിച്ചിരുന്നു. നിങ്ങളുടെ നാട് എവിടെ എവിടെ വികസനം? നിങ്ങളുടെ എന്താ ഇവിടെ ഡൽഹിയില്? അത് വേണമെങ്കിൽ അത് വേണേ ചർച്ച ചെയ്യാം. ഈ അഴിമതി പറയുമ്പോ ആ അഴിമതി പറഞ്ഞ അല്ല മറുപടി പറയുന്നത്. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്, അതല്ലേ ഞങ്ങൾ ഞങ്ങളുടെ പി ഞങ്ങളുടെ തീരുമാനം തന്നത്. ഗവൺമെന്റ് അഴിമതി ചെയ്യേണ്ടതാണ്, ഈ കരാർ റദ്ദാക്കി അന്വേഷിക്കണ്ടേ? അല്ല, കരാർ റദ്ദാക്കാതെ അന്വേഷിക്കാലോ. അന്വേഷിക്കുന്നുണ്ടല്ലോ, അഴിമതിയുടെ കാര്യം അന്വേഷിക്കട്ടെ. ഇവിടെ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് സി എ ജി കണ്ടെത്തിയിരിക്കുന്നു, അതിന് അവര് അക്കമിട്ട് കാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്റെ ഇപ്പോഴത്തെ ചോദ്യം എന്താണ്, കരാറിന് മുൻപ് ടെൻഡറിന് മുൻപ് ടെൻഡർ പേപ്പർ വാങ്ങിയതിന് ശേഷം ആണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളത്? അപ്പൊ ആ മീറ്റിംഗിൽ എന്തൊക്കെ നടന്നു? മിനിറ്റ്സ് ഉള്ള മീറ്റിംഗ് ഒന്നും അല്ലല്ലോ. ആ മീറ്റിംഗിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്തും ചോദിക്കാം, നിങ്ങൾക്കിവിടെ ചോദിച്ചാൽ ജനങ്ങൾ കുറെ കാണുകയും ചെയ്യും, കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറയുന്നു, ഇതിൻ്റെ അകത്ത് ആ ഒരു തെറ്റുമില്ല വെച്ചാൽ അങ്ങേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അങ്ങേരെ കണ്ടശേഷം എന്തെങ്കിലും മാറ്റിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു അങ്ങേരെ കണ്ടതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടോ? കരാറല്ല, ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കരാർ അത് തന്നെ കരാർ. ശരി, അത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ. ശ്രീ ഏലിയാസ് ജോൺ, ഇത് എത്രയോ കാലമായി നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന പദ്ധതിയാണ് എന്നോർക്കണം. 90s താങ്കൾ NTV വേണ്ടി സൂര്യ TVയിൽ അണിയറ കണ്ടത് ഞാൻ ഓർക്കുന്നു. ഇതേക്കുറിച്ച് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അതും കഴിഞ്ഞിട്ട് 20 കഴിഞ്ഞിട്ടും ഇതാവുന്നില്ല. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് അദാനി ഗ്രൂപ്പ് വരുന്നത്. അവർക്ക് തുറമുഖം നടത്തി നല്ല പരിചയമുള്ള ഇന്ത്യയിൽ സ്വകാര്യ തുറമുഖം നടത്തുന്ന ആളുകളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശരി, ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നു. മീറ്റിങ്ങിന് ശേഷം പക്ഷേ കരാറിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. കരാർ തന്നെയാണ്. ആ മീറ്റിങ്ങിൽ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയില്ല എന്നേ ഉള്ളതുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നു എന്നുള്ളത് കൊണ്ട് അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്ന് ഊഹിക്കാനാകുമോ? ശ്രീ ഡൊമിനിക്, പ്രസന്റേഷൻ ഒരല്പം ഓർമ്മ പുതുക്കുന്നത് നന്നായിരിക്കും. അവസാന ഘട്ടത്തിൽ 3 കരാറുകാരുണ്ടായിരുന്നു, അദാനി മാത്രമല്ല. 3 കരാറുകാരുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി അദാനിയെ മാത്രമേ കണ്ടുള്ളൂ, അദാനിയെ മാത്രമേ കാണാൻ ശ്രമിച്ചുള്ളൂ. SR ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു, ശ്രേയ OHL എന്ന് പറഞ്ഞു മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി അവരെ രണ്ടുപേരെയും വിളിച്ച് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം അവരെ പോലും? ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം. ശ്രീ ഡൊമിനിക് ചോദിച്ചു അദാനിയെ കണ്ടു കഴിഞ്ഞിട്ട് കരാറിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോന്ന്. അദാനിയെ കാണുന്ന സമയത്ത് 1463 കോടി രൂപയുടെ EPC ടെൻഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ ടെൻഡർ
അദാനിക്ക് കൊടുക്കുന്ന പി 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 ഘടകത്തിന് പുറമെ ഒരു ഓപ്പൺ ടെൻഡർ ആയിരുന്നു അദാനിയെ കാണുന്ന ദിവസം ഉമ്മൻചാണ്ടി. അത് കഴിഞ്ഞ് അദാനിക്ക് കരാർ ഒപ്പിട്ട് കൊടുത്തു കഴിയുന്ന അന്നും വെബ്സൈറ്റിൽ അത് ഇ പി സി ടെൻഡറാണ് എന്ന് പറഞ്ഞാൽ 1463 കോടി രൂപ ഓപ്പണായിട്ട് ടെൻഡർ വിളിച്ച് ബ്രേക്ക് വാട്ടർ പണിയുന്ന ഫിഷിംഗ് ഹാർബർ പണിയുന്ന ടെൻഡർ അന്ന് ഓപ്പൺ ടെൻഡറായിരുന്നു. ഇന്ന് ആ പണി ചെയ്യുന്നത് അദാനിയാണ്. എങ്ങനെയാണ് ആ കരാറിൽ മാറ്റം വന്നത്? ആരാണ് മാറ്റം വരുത്തിയത്? ഡൊമിനിക് പ്രസന്റേഷൻ പറയുമ്പോൾ എല്ലാ കാര്യവും വ്യക്തമായിട്ട് പറയണം. ഈ പറയുന്ന കരാറിന് ശേഷമാണ് രണ്ടാണെന്ന് പറഞ്ഞിരുന്നതിൽ എങ്ങനെയാണ് മാറ്റം വന്നത്? ചാനൽ കിട്ടുമ്പോഴേക്ക് എന്തും പറയാനല്ലേ. ശൈലാസ്റ്റോട് എന്താണ് ഗൗതം അദാനിയുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള മാറ്റം എന്താണ്? കുറെ കൂടി സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഈ അഞ്ച് കരാറുകാർ ആർ എഫ് ക്യു വാങ്ങുന്ന സമയത്ത് ഇവിടെ രണ്ട് കരാറുണ്ട്. അത് കഴിഞ്ഞ് മൂന്ന് പേർ ഈ ടെൻഡർ വാങ്ങുമ്പോഴും രണ്ട് കരാറുണ്ട്. അദാനി വാങ്ങുമ്പോൾ അത് ഒറ്റ കരാറേ ഉള്ളൂ. പി പി പിയും ഇ പി സിയും ഒന്നാകുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഈ അവസരം ഈ ടെൻഡർ വാങ്ങിച്ച ആർ എഫ് ക്യുവിൽ പങ്കെടുത്ത എല്ലാ കരാറുകാർക്കും എന്തുകൊണ്ട് കേരള സർക്കാർ കൊടുത്തില്ല? ഒരിക്കൽ കൂടി ഓഡിറ്റർമാർ വരുമ്പോൾ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അതിന് കൃത്യമായ ഉത്തരം കൊടുക്കുമായിരിക്കും. ഞാൻ ആ പോയിന്റ് വിടുകയാണ്. പക്ഷെ എനിക്ക് അറിയാനുള്ളത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നാല് കമ്പനികൾ പേപ്പർ വാങ്ങിപ്പോയല്ലോ. അതിൽ എസ് ആർ തുറമുഖങ്ങളൊക്കെ വലിയ കമ്പനിയാണ്. ഇപ്പോൾ ഗൗതം അദാനിയുടെ കമ്പനി പോലെ തന്നെ വലിയ കമ്പനിയാണ്. ശരി, അങ്ങനെയുള്ള പ്രമുഖരൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ഉമ്മൻചാണ്ടി ഈ അദാനിയെ മാത്രം കണ്ടത്? ബാക്കിയുള്ള താല്പര്യം പ്രകടിപ്പിച്ച് വന്നവരെയും കാണാമായിരുന്നല്ലോ. അല്ല, അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കാണുമെന്ന് പറഞ്ഞു കണ്ടു, അത്രയല്ലേ ഉള്ളൂ. ഒരാൾ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ ഒരു ദിവസം അങ്ങനെ വന്ന് കേരള മുഖ്യമന്ത്രി ഡൽഹിയിലെ വെച്ചാണ് കാണുന്നത്. ആയിക്കോട്ടെ, ബാക്കി കമ്പനികളുടെ എക്സിക്യൂട്ടീവുമാരോ അല്ലെങ്കിൽ അതിന്റെ തലവന്മാരെയോ എന്തുകൊണ്ട് കണ്ടില്ല? അവരാരും വന്നില്ലല്ലോ. നിങ്ങൾക്ക് ഒരു അങ്ങനെ വിളിച്ചാലല്ലേ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പറഞ്ഞ കേട്ടത് അവർ നിൽക്കാനാണ്, എന്തുകൊണ്ട് അവർ വന്നില്ല? പിന്നെ അവരെന്തിനാണ് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള പേപ്പർ വാങ്ങിയത്? അവർ പിന്നെ കൊടുത്തില്ലല്ലോ ടെൻഡർ. അതല്ലേ നിങ്ങൾ മനസ്സിലാക്കണം. താല്പര്യം ഉണ്ടായിട്ടാണല്ലോ അവർ വന്നത്. അവരോട് അദാനിയെ കാണാമെങ്കിൽ മറ്റുള്ളവരെ നോക്കിയാലോ? അദാനിയെ കാണുന്നതിന് ശേഷമാണ്, അദാനി ടെൻഡർ കൊടുത്ത ശേഷമാണ് കാണുന്നത്. മറ്റൊരു ടെൻഡർ കൊടുത്തിട്ടില്ല. നിങ്ങൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ? അല്ല, ടെൻഡർ കാലാവധി കഴിഞ്ഞതിന് ശേഷമല്ലോ, അവസാന തീയതി കഴിഞ്ഞതിന് ശേഷമല്ലോ ഈ മീറ്റിംഗ്. ടെൻഡറിന് മുൻപാണ് മീറ്റിംഗ്. അതായത് പിന്നെ ഒരു ടെൻഡർ മാത്രമുള്ള അവസ്ഥയിൽ മറ്റുള്ള ആളുകളെ വേണമെങ്കിൽ ഒരു പ്രീ ബിഡിംഗ് മീറ്റിംഗിന് വിളിച്ച് അവരുമായി ചർച്ച നടത്തി അവരെയും മീറ്റിംഗ് കഴിഞ്ഞാണ് അത്. ഇപ്പൊ ബലമായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഐ എഫ് എസ് സി റിപ്പോർട്ട്, ഇന്റർനാഷണൽ മറ്റേ ഫൈനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ ഇത് വയബിൾ അല്ലെന്നാണ്. ഇക്കണോമിക്കലി അത് വി എസ് എൽ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഈ പോകുന്ന മുഴുവൻ. കേന്ദ്രം മുടക്കിയാലും അതാണ്, ഇത് വയബിൾ ആകില്ല. അല്ല, അങ്ങനെയുള്ള പ്രോജക്റ്റാണ് ഇയാൾ എടുക്കാൻ വരുന്നത്. ശരി, ശ്രീ ശ്രീ സി ആർ നീലകണ്ഠൻ, അങ്ങനെ നഷ്ടമാകുമെന്ന് നല്ല ധാരണയുള്ള ഒരു പദ്ധതിയിലേക്ക് വന്ന് തലവെച്ചു കൊടുത്തതാണോ അദാനി? ഇത് കേട്ടാ തോന്നുന്നു അദാനി എന്തോ കേരളത്തിന് വലിയൊരു സേവനം ചെയ്യാൻ വേണ്ടി ഒരുപാട് പണമൊക്കെ മുടക്കി. അഞ്ചിന്റെ പൈസ അദാനിക്ക് മുടക്കില്ല ഈ കേസിൽ. അഞ്ചിന്റെ പൈസ ഞാൻ പറയുന്നു, ഇപ്പൊ സർക്കാരിന്റെ 67% എങ്ങനെ ശരിയാവും? ബാക്കി 2000 കോടി ഞാൻ എനിക്ക് വരാം. അടുത്ത 15 ഈ പോർട്ട് പൂർത്തിയാക്കി 40 കൊല്ലം പിടിക്കില്ലേ? 15 കൊല്ലം ഞാൻ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ്. %67 എങ്കിലും കേരള ഗവൺമെന്റ് ആണ് ഇതിൽ പണം മുടക്കണേ 15 വർഷത്തേക്ക്. ആ 67% കഴിയുമ്പോൾ 15 വർഷം കഴിയുമ്പോൾ 1% അവിടെ തന്നെയാണ് പ്രശ്നം. അതിലാണ് അൺബാലൻസ്. ഇനി ബാക്കിയുള്ള അദാനിയുടെ എനിക്കിവിടെ വല്ലാർപ്പാട് അറിയാലോ. ഇവിടെ കൊടുത്ത ഭൂമി പണയം വെച്ചിട്ടാണ് ദുബായ് പോർട്ട് ലാൻഡ് ഇതെടുത്തത്. ഇത് അദാനിക്കും ചെയ്യാം. ഈ കൊടുക്കുന്ന 250 ഏക്കർ ഇവിടെ ദുബായ് പോർട്ടിന്റെ അവസ്ഥ അദാനിക്കും വന്നുകൂടെ നാളെ വലിയ വലിയ ലാഭം. അപ്പൊ അദാനിക്ക് നഷ്ടമില്ല, കാരണം അദാനിക്ക് 88 ഏക്കറിലുള്ള സകലമാന സംഗതിയും വരും. ദുബായ് പോർട്ടിന് നമ്മുടെ അടുത്തുണ്ടല്ലോ. അന്ന് മൂലം പിള്ളിക്കാരെ ഇറക്കി വിടുമ്പോ നിങ്ങൾ പറഞ്ഞത് സ്വപ്ന പദ്ധതിയാണ്.
ആർക്ക് തൊഴിൽ കിട്ടി, എവിടെ കിട്ടി? അവസാനം ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ടായി കേരളത്തിൽ, വേറൊരു സംഗതിയും അതുകൊണ്ട് ഉണ്ടായില്ല. എന്ത് നഷ്ടം കൊച്ചിക്കുണ്ടായി? ഡൊമിനിക് സാറിനെ പോലെയുള്ള ആളുകൾ കൊച്ചിയിൽ ജീവിക്കുകയല്ലേ? ആ പ്രോജക്ട് വന്നുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായി? അന്ന് സ്വപ്ന പദ്ധതി എന്നാ പറഞ്ഞു. ശരി, പ്രശ്നം അതാണ്. റൈറ്റ്. ശ്രീ രാജു എബ്രഹാം, ഈ കരാർ റദ്ദാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ സങ്കീർണതകൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പോകുന്നത് ശരിയുമല്ല, സർക്കാരുകൾ തുടർച്ചയാണല്ലോ. പക്ഷേ ഈ കരാറുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധിക്കാൻ സാധ്യതയുള്ളതോ വ്യക്തത വരുത്താൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കണ്ടേ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് ആരായണ്ടേ? ശ്രീ രാജു എബ്രഹാം, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കട്ടായി എന്ന് കരുതുന്നു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ ശരിയാണ്, ഇന്ന് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ഒപ്പം നിൽക്കാം, ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നിൽക്കാം എന്ന് എൻഡോർസ് ചെയ്തു ഇതിനെ. പക്ഷേ മൂന്ന് പ്രമുഖരായ നേതാക്കൾ ഇക്കാര്യത്തിൽ എതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഇതൊരു നല്ല കരാറായിരുന്നു എന്ന് ബോധിപ്പിക്കാൻ കഴിയുമോ? ഒന്ന്, ഈ CAG റിപ്പോർട്ട് മലയാളികൾ പ്രബുദ്ധരാണല്ലോ, വെബ്സൈറ്റുകളിലൊക്കെ കിട്ടും, അവരിത് വായിക്കുന്നുണ്ടാകും. സർക്കാരിൻ്റെ നഷ്ടം വരുത്തുന്ന പദ്ധതിയാണ് എന്നൊരു ലേബൽ ഇതിന് പതിഞ്ഞു കഴിഞ്ഞു. എനിക്കതിനെപ്പറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി ഇത്രയും നടക്കാത്തൊരു കാര്യം, ഒരു PPP മോഡലിൽ 15 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതിന് 4 ഇരട്ടി ആൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതെന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾ? ഇപ്പോഴും ഗവൺമെൻറ് മുടക്കം 5000 കോടിയാണെങ്കിൽ, ഇപ്പോഴാണ് മുടക്കം 1500 കോടിയാണെങ്കിൽ, 15 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ തേർഡ് ഫേസ് അത് മുഴുവൻ ആൾ ചെയ്യേണ്ടത്. അത് ഏകദേശം 20000 കോടി ആൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലാഭം കിട്ടില്ല. ആ 20000 കോടി ആൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് CAG മിണ്ടിയിട്ടില്ല. CAG കണക്കാക്കി എന്താ? ഈ പ്രൊപ്പോഷൻ വെച്ചിട്ട് അയാളിപ്പോൾ ഇത്ര മുടക്കും, ആ പ്രൊപ്പോഷൻ ആണ് 50000 പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ കണക്കിലെടുത്തിരുന്നെങ്കിൽ ഇത്രയും അങ്ങനെ പറയില്ല, അതെടുത്തിട്ടില്ല. അതാണ് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാണിച്ചത്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ അകത്ത് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഉമ്മൻചാണ്ടി കഴിഞ്ഞ 5 കൊല്ലം പുള്ളി കണ്ടത്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും മെട്രോ നിങ്ങൾ കണ്ടതാണല്ലോ, മെട്രോ അദ്ദേഹം കൊണ്ടുവന്നല്ലേ, എന്തെങ്കിലും റിസ്ക് എടുത്ത് പോലെ എന്തൊരു ബഹളമായിരുന്നു ഓരോരുത്തർ. അപ്പോൾ ഇതുകൊണ്ട് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴേക്കും ഉമ്മൻചാണ്ടി കണ്ടത് കേരളത്തിൻ്റെ, ഇപ്പോൾ നാളെ വിഴിഞ്ഞം വരുമല്ലോ, എന്തെല്ലാം തെറ്റുണ്ടെങ്കിൽ ശരി അദ്ദേഹമാണല്ലോ കൊണ്ടുവന്നത്, റെക്ടിഫൈ ചെയ്യട്ടെ, അല്ലെങ്കിൽ അഴിമതി തന്നെ കണ്ടുപിടിക്കണം. ശരി, അഴിമതി കണ്ടുപിടിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ അടുത്ത, ഇനിയിപ്പോൾ ഓഡിറ്റർമാർ തന്നെ ഒരിക്കൽ കൂടി പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ കണ്ടെത്തൽ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ രാജു എബ്രഹാം, ശ്രീ A സജീവൻ, ശ്രീ എലിയാസ് ജോൺ. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.